അപ്പം നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ദാ ഈ ഒരു ടംബ്ലർ, ഒരു ഗ്ലാസ് അരി പച്ചരി, നല്ല ഒരുവിധം നല്ല അരിയാണ്, ഉണക്കലരിയാണ് സാധാരണ എടുക്കണത്. ഇപ്പോൾ ഉണക്കലരി കിട്ടാനില്ലല്ലോ, അപ്പോൾ പച്ചരി, നല്ല ക്വാളിറ്റി ഉള്ള പച്ചരിയാണ് ഇത്. റേഷൻ അരി ആണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആ ചെറിയൊരു അറിയാമല്ലോ റേഷൻ അരിയുടെ ആ ഒരു സ്മെല്ലൊരു ഇച്ചിരി ചെറിയ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് അരി ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി വച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതാണ്, ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ചുള്ളി, ഒരു 10 ഉള്ളി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു 8 ഉള്ളി എടുക്കാം, 8 എണ്ണമെന്ന് വിചാരിച്ചോളൂ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഗ്ലാസ് അരിയല്ലേ, കുറച്ച് ഇത് ധാരാളം മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഫുള്ള് വേണമെങ്കിൽ എടുക്കാം തേങ്ങ ഉള്ളതിൻ്റെ അനുസരിച്ച്. പണ്ട് തേങ്ങ കൂടുതലുള്ള സമയത്ത് എല്ലാ വീട്ടിലും തേങ്ങയുണ്ട്, അപ്പോൾ തേങ്ങ നന്നായിട്ടിടും, അതായത് അരിയുടെ അത്രയും തന്നെ തേങ്ങ ഇട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രേ കിട്ടിയുള്ളൂ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത്രയും തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, മാറ്റങ്ങൾ വന്നപ്പോണ്ട് ഞങ്ങൾ ചേർത്ത് തുടങ്ങിയതാണ് ഈ ഒരു 1/2 ഗ്ലാസ് ചോറ്, ഒരു മയം കിട്ടാൻ വേണ്ടി. പണ്ട് ഈ അരി ഈ ചോറ് ചേർക്കലില്ല, അതിന് പകരം തേങ്ങ കൂടുതൽ ചേർക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളത് തേങ്ങ കുറച്ചിട്ട് ഞങ്ങൾ ഈ ചോറ്, അതായത് ഒന്ന് ഒരു മയം അകത്ത് നല്ല മയം, ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡ് നല്ല മൊരിഞ്ഞ് വരും, അടിയും മോളും സൈഡും നല്ല മൊരിഞ്ഞിട്ട് അകത്ത് നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണത്, നല്ല കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയും ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ല, നിങ്ങൾക്ക് 1 കപ്പ് തേങ്ങ ഉണ്ടെങ്കിൽ ചേർക്കാം, അത്ര തന്നെ ദേ 1/2 കപ്പോളം 1/2 ഗ്ലാസ്സോളം ചോറ് ചേർത്താൽ, ഒരു കാലിൽ കുറച്ചും കൂടെ ഉള്ളൂ, ധാര തികഞ്ഞൊന്നുമില്ല. ചോറ് ഒരുപാടായാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അറിയാമല്ലോ, അങ്ങനെ പശ പോലെ അകത്ത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിട്ടിരുന്നത്. ഇനി നമുക്ക് ഈ അരിയും ഈ തേങ്ങയും, തേങ്ങ പിന്നീടിട്ടാലും മതി, കുറച്ച് തേങ്ങ ആദ്യം ഇടുക, അതിനുശേഷം പിന്നീട് ആ തേങ്ങ ഒന്ന് കടിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് അരയ്ക്കുക, ബാക്കി ഇത് അരച്ച് വാങ്ങുന്നതിന് മുമ്പ് ഇട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക. ഈ ചോറും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരക്കുകയാണ്, നന്നായിട്ട് അരയണം, തൈര് അധികം വേണ്ട, നന്നായിട്ട് തന്നെ അരഞ്ഞോട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബാക്കി വെച്ചില്ലേ ആ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് അങ്ങ് എടുക്കാം ഒരുപാട്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് കുറച്ചിങ്ങനെ തരുതരിപ്പായിട്ട് തന്നെ കിടക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കുറച്ചിട്ടാ. അപ്പം മാവ് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാം. ആ തേങ്ങയുടെ തരുതരിപ്പ് കണ്ട അത് മുകളിൽ തന്നെ കാണാം. നന്നായിട്ട് ഒരുവിധം അരയണം കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു മയം കാണത്തില്ല അകത്തേ. അതുപോലെ ചോറ് കൂടി പോകരുത്, ചോറ് കുറച്ചിട്ട് തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ ചോറ് കൂടരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അധികം വെള്ളത്തിൽ കലക്കണ്ട, കുറച്ചൊരു ഇടലിമാവിൻ്റെയൊക്കെ ഒരു പാകത്തിനാണ് ഇപ്പോൾ ഞാൻ കലക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാം, നമുക്ക് ഇളക്കിയിടാം, നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പോൾ ഉപ്പിട്ട് പാകത്തിനാണെന്ന് നോക്കുക, പാകത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരു ഈ അപ്പം ചുടാനുള്ള ചീനച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഉരുളിയാലും ചീനച്ചട്ടി ആയാലും അത് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അതാണ് നാടൻ, ഇതിനെല്ലാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒരു രുചി കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയുടെ ഉള്ളി നല്ല ചുവക്ക വറുത്തെടുക്കണം. പിന്നെ ചിലവർ ജീരകം ചേർക്കുന്നവരുണ്ട്, ഞാനിവിടെ ജീരകം ചേർക്കാറില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിച്ചിട്ടുണ്ട് ചേർക്കാം.
ഉള്ളി കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഇത്ര ഉള്ളി മതി. ധാരാളമാണ്, ഒരുപാടായാലും ഉള്ളില്ല. ഉള്ളി ഒന്ന് കൂടെ ചമക്കാനുണ്ട്. ചമന്ന് വന്നാലാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ ആ ഇതിന് കിട്ടുള്ളൂ അപ്പത്തിന്. അല്ല, ചമന്ന് വന്ന് തുടങ്ങി. കരിയാൻ നിൽക്കരുത്, മൊത്തം ഒരു ഗോൾഡൻ ആവുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ഉള്ളി മൂക്കുന്നതിന് ഒരു പാകമുണ്ട്. ആ പാകത്തിന് ചേർത്താലാണ് ഉള്ളിയുടെ നല്ലൊരു സ്മെല്ല് അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ വേറൊരു ഇതിലേക്ക് പോകും കരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതേ പാകത്തിനായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ഉള്ളി എല്ലാം കൂടെ പോയി നമ്മുടെ മാവിലേക്ക് ഇതാ ഇടുകയാണ്. കണ്ടോ, അപ്പം മാവിലേക്ക് ഇതാ ഞാൻ കോരി ആ ഉള്ളി കോരി ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ചീനച്ചട്ടി തന്നെ, ആ ചീനച്ചട്ടി തന്നെ മതി. തീ കുറച്ചിട്ട ശേഷം, ഇപ്പം നന്നായിട്ട് ചൂടായിരിക്കല്ലേ, തീ കുറച്ചിട്ട ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അപ്പം ഒഴിക്കുകയാണ്. കണ്ട അപ്പം ഒഴിച്ചിട്ട് പതുക്കൊന്നിങ്ങനെ സൈഡിൽ ചിരിച്ചു കൊടുക്കണം. ഒത്തിരി കട്ടയിട്ടില്ല, അല്ലാന്ന് വെച്ചാൽ തവി വെച്ച് ഇങ്ങനെ കോരി ഇളക്കി വയ്ക്കാം. ഇതിൽ ചോറ് ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണങ്ങിയിരിക്കുമല്ലോ. മീത അറിയാമല്ലോ പച്ചരി തന്നെ എടുക്കുമ്പോൾ. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ ഇപ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു നുള്ള സോഡാപ്പൊടി ചേർക്കും. ഇതിപ്പോൾ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല, നടുക്ക് ആ കട്ടി കൂടാതിരിക്കാനാണ് ഇത് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ സൈഡിലും കൂടെ കുറച്ച് കട്ടി ഇട്ടു. ഇനി നമ്മളിതൊന്ന് പതുക്കെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് വേവട്ടെ, വേവാതിരിക്കരുതല്ലോ. രണ്ടുള്ളി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മീതെ ഇടുവാണത്. അതൊക്കെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് പതുക്കെ കുറഞ്ഞ തീയിൽ കിടന്ന് വേണം ആയി വരാൻ, മുരിഞ്ഞ് എന്നാലേ മുരിഞ്ഞ് കിട്ടുള്ളൂ. പെട്ടെന്ന് തീയാളിച്ചാൽ വേഗം അടി ഇതായി പോവുകയും ചെയ്യും, മേൽഭാഗം വരണ്ടു. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ല ചൂട് നിൽക്കുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് പാകത്തിന് മുരിഞ്ഞ് കിട്ടണം. അതായത് നമ്മളിപ്പോൾ ഈ പെസകാപ്പൊക്കത്തിൻ്റെ ഒക്കെ ആ ഒരു ഇത്, പക്ഷേ അതല്ലാന്ന് മാത്രം. അത്രയും മുരിയണ്ട, അകം നല്ല സ്പോഞ്ചുമായിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ അപ്പം ഇരിക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് എടുക്കുക കുറച്ച് കഴിയും. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇതാ സൈഡെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്. അപ്പം നമ്മുടെ അപ്പം നോക്കട്ടെ, ഈ സൈഡൊക്കെ വിട്ട് കണ്ടോ. അപ്പോൾ അതേ താഴ്വശം ചുമന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അടുപ്പിലാണ്, പണ്ടൊക്കെ അടുപ്പിലാണ്. അടുപ്പിലാണെങ്കിൽ എല്ലാ സൈഡും നന്നായിട്ട് ഇതുപോലെ തന്നെ ചുമന്ന് കിട്ടുന്നു. ഇപ്പോൾ ഗ്യാസിലായതുകൊണ്ട് ഈ നടുക്ക് മാത്രമേ വരുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് ഉണങ്ങി, ആഹാ കണ്ട, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സൈഡ് നന്നായിട്ട് മരുന്നത്, എണ്ണയൊക്കെ ആ ഒഴിച്ച എണ്ണ അതേ തിരിച്ച് ചട്ടിയിലേക്ക് എണ്ണ ഇപ്പോൾ പോയിരും. അപ്പം നമ്മുടെ ഒറ്റയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്
കഴിച്ച് നോക്കണം കേട്ടോ, ഒരു പ്രത്യേക രുചിയാണ് ഇത്. പെട്ടെന്നങ്ങ് കഴിച്ച് കഴിയില്ല ഈ സംഭവം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നടുക്ക് നല്ലത് പഞ്ഞ് പോലെ ആയിരിക്കും ഇത്, അകം നല്ല പുറം നല്ല മൊരിഞ്ഞിട്ടും അകത്ത് നല്ല പഞ്ഞ് പോലെ ആയിരിക്കും. അപ്പം തിന്നാൻ നല്ല സുഖമാണ് ഇത്. ഒരെണ്ണം ഇത് രണ്ടും മൂന്ന് കഷ്ണമൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും, ഒരു കഷ്ണമൊക്കെ മൂന്നായിട്ട് വീതിച്ചാണ് കഴിക്കുന്നത്. കാരണം കുറച്ച് സമയം അത് ചവയ്ക്കാനുണ്ടാവും, പെട്ടെന്നൊന്നും തീരില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ടിരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് പഴയ ഒരു പലഹാരമാണ്, പക്ഷേ ഇത് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പമാണത്. ഒറ്റയപ്പം എന്നോ ചീനച്ചട്ടിയപ്പം എന്നോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആരോ, ഇവിടെ ഒറ്റയപ്പം എന്നൊക്കെ പറയും ഞങ്ങൾ, അല്ലെങ്കിൽ ചീനച്ചട്ടിയപ്പം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബൈ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ അപ്പം നോക്ക്, നല്ല പെസകാപ്പൊക്കെ മുറിച്ചിട്ടുള്ളത് പോലെ ഇല്ലേ, കണ്ട നല്ല ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർന്നിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ടും പുറം നല്ല മൊരിഞ്ഞിട്ടുമാണ്, കണ്ട പുറത്ത് നല്ല കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.